വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ഉള്ളറിഞ്ഞ് പരിപോഷിപ്പിച്ചിരുന്നവരും അവരുടെ ഇളം തലമുറക്കാരും ഒക്കെ തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് വരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ചേർപ്പിൽ ഇപ്പോഴും ഇതൊന്നും അന്യം നിന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അലയൊളികൾ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ എല്ലാം ബാക്കി പത്രങ്ങൾ പോലെ ഇപ്പോഴും ഇത്തരം കാഴ്ചകൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ചേർപ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഇടവഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു സാംസ്കാരിക തനിമയുടെ ഒരു അത്തരം ഒരു സുഗന്ധം പേറുന്നൊരു കാറ്റാണ് ഇവിടെ എല്ലാം വീശുന്നതെന്ന് തോന്നും. ഒരു പക്ഷേ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇവിടെ കംപ്ലീറ്റ് ഉത്സവങ്ങളും മേളങ്ങളും പിന്നെന്താ പറയുക പഞ്ചാരി മേളങ്ങൾ ഉത്സവങ്ങൾ പൂരം ഒക്കെയായിട്ട് പിന്നെ ഈ ശില്പികളുടെ കലാചാതുര്യം വിളിച്ചോടുന്ന ശില്പങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു മറ്റൊരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ പഞ്ചാരി മേളവും ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം വളരെ ഫേമസ്. ഇവിടെ വന്നാൽ ഇപ്പോൾ ചേർപ്പിനടുത്ത് കിടക്കുന്ന പെരുവനം ക്ഷേത്രത്തിലെ പൂരം വളരെ പ്രസിദ്ധം. വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട്. അപ്പോൾ 1400 വർഷത്തിലേറെ പഴക്കമുള്ള പൂരത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് പെരുവനം ക്ഷേത്രത്തിൽ. വലിയ വലിയ കാര്യങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ചേർപ്പിലെ ഭഗവതി അവിടെയും പൂരം. അപ്പോൾ ആ ചേർപ്പിലെ ഭഗവതിയും പെരുവനം ക്ഷേത്രത്തിൽ പൂരത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ പൂരമെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് മറ്റ് ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ വരുന്നു. അപ്പോൾ അതിനോടൊപ്പം പഞ്ചാരി മേളം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴും അപ്പോൾ ഇവിടുത്തെ ഒരു പ്രാധാന്യം മനസ്സിലല്ലോ. പെരുവനം എന്ന് പറയുന്ന ഈ സ്ഥലത്തിലൂടെ ചേർപ്പിനോട് വളരെ ചേർന്ന് കിടക്കുന്ന പെരുവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ പ്രസിദ്ധനായ ഒരു പക്ഷേ ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്കുള്ളൊരു നടപ്പാതയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. അദ്ദേഹം പെരുവനം പത്മശ്രീ ശ്രീ കുട്ടൻ മാരാർ. പത്മശ്രീ കൊണ്ട് ദേശം അദ്ദേഹത്തിനെ ആദരിച്ചു കഴിഞ്ഞു. അപ്പോൾ പഞ്ചാരി മേളത്തിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെയാണ്. ഈ ദേശം അപ്പോൾ ഒരു ദേശത്തിൻ്റെ പെരുമ എന്ന് പറയുന്നത് ഇത്തരം വലിയ വലിയ മഹത് വ്യക്തികളെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് പാറമേൽക്കാവിലെ പഞ്ചാരി മേളത്തിന് അദ്ദേഹമാണ് പ്രമാണിയായിട്ട് ഇത് ലീഡ് ചെയ്യുന്നത്. നയിക്കുന്ന ആളാണ്. ഏതാണ്ട് 1250 കലാകാരന്മാരെ വെച്ച് നടത്തുന്ന പഞ്ചാരി. പിന്നെ വേറെയും പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പഞ്ചാരി മേളം ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹവുമായി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയാണിത്. നമുക്ക് നടന്ന് ഏതാണ്ട് എത്താറായി തോന്നുന്നു. ഇവിടെ എല്ലാം തന്നെ പഴയ വീടുകളൊക്കെ ഉണ്ട്. 8 കെട്ടുകളും 4 കെട്ടുകളും 16 കെട്ടും അതൊക്കെ അത്രത്തോളം ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല. എല്ലാം കുറേയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ആ പഴമയുടെ ഒരു ഗന്ധം ഈ നാട്ടു റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് എത്തിയിരിക്കുകയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ പാഞ്ചജന്യം പെരുവനം കുത്തൻ മാര പത്മശ്രീ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട്. നമ്മൾ തേടി വന്ന ആള് ഏതാണ് പത്മശ്രീ ചെയ്താവ്. പെരുവനത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ വന്ന് കണ്ടു തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു മഹത് വ്യക്തിയാണ് പത്മശ്രീ ശ്രീ കുട്ടന്മാർ. പെരുവനം എന്നുള്ള സ്ഥലപ്പേര് കൂടി ചേർത്ത് പറയണം. ഇനി പെരുവനത്ത് നമ്മൾ വന്നത് തന്നെ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ കൂടി കാണാനാണ്.
കാര്യം നമ്മളല്ലെങ്കിൽ പെരുവനം എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രശസ്തമായ സ്ഥലമാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി പ്രശസ്തിയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒരു പക്ഷേ ഈ പേരിനോട് ചേർത്തായിരിക്കും ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ചേർപ്പ് പഞ്ചായത്തിലെ പെരുവനത്തിനെയും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനെ ഭക്ഷ്യശ്രീ ശ്രീ കുട്ടൻ മാരാർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഐഡൻറ്റിറ്റിയാണ് വാസ്തവത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ഇപ്പം എന്താ പറയുക അവാർഡ്സിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും അല്ലേ ഒരുപാട് പ്രശംസകളും ഒരുപാട് കാര്യങ്ങളും അവാർഡ്സും ഒക്കെ കിട്ടി. ഏറ്റവും അവസാനം ഇപ്പോൾ നേടിയ ഒരു അംഗീകാരമാണ് പത്മശ്രീ. ഇപ്പോൾ പത്മശ്രീ ജേതാവെന്ന് പറയുമ്പോൾ തന്നെ ദേശം അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ് ദേശം. അപ്പോൾ ഒരു നാഷണൽ ലെവൽ അംഗീകാരം. ഒരു പക്ഷേ പഴയ തലമുറകൾ കൈമാറി വന്ന ഒരു കലയാണല്ലോ പഞ്ചാരി മേളത്തിൻ്റെ ഉത്ഭവ സ്ഥലം അല്ലേ പെരുവനം. അതിനെക്കുറിച്ച് എന്തൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം? പെരുവനം ഗ്രാമം പരശുരാമൻ 64 ഗ്രാമങ്ങളെ വിഭജിച്ചതിൻ്റെ പ്രഥമ ഗ്രാമമാണ് പെരുവനം ഗ്രാമം. പെരുവനം ക്ഷേത്രം ഗ്രാമക്ഷേത്രമാണ്. പണ്ട് ഇവിടെ 28 ദിവസം ഉത്സവം ഒക്കെ അതിഗംഭീരമായിട്ട് നടന്നിരുന്ന ഒന്നാണ്. അപ്പോൾ ആ ഉത്സവം ഇടയ്ക്ക് വെച്ച് നിന്നുപോയി അതിൻ്റെ സ്മരണയ്ക്ക് നടത്തുന്നതാണ് പെരുവനം പൂരവും ആറാട്ടുപുഴ പൂരവും. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ മീനമാസം മകീരം നാൾ മുതൽ അത്തം കുടുംബത്തോടു കൂടി പൂയം നാളിൽ പെരുവനം പൂരവും പൂരം നാളിൽ ആറാട്ടുപുഴ പൂരം ദേവമേളകളായിട്ടാണ് ആറാട്ടുപുഴ പൂരത്തിൽ 23 ദേവി ദേവന്മാരെ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേക ദേവരടക്കം ആറാട്ടുപുഴ ശാസ്താവ് ചേർപ്പ് ഭഗവതി അമ്മതി ആറാട്ടുപുഴ ശാസ്താവ് അങ്ങനെ ശാസ്താക്കന്മാരും ഭഗവതിമാരും പ്രത്യേക ദേവരും ആറാട്ടുപുഴ. തിരുവനന്തപുരത്തില് 18 ദേവി ദേവന്മാർ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 4 പൂരങ്ങളാണ് ചാത്തമ്പുഴ ശാസ്താവ് ആറാട്ടുപുഴ ശാസ്താവ് ഊരകത്തമ്പതിരടി ചേർപ്പ് ഭഗവതി. അതിൽ 3 പേർക്ക് പഞ്ചാരി മേളമാണ്. ആറാട്ടുപുഴ ശാസ്താവിന് പാണ്ഡിമേളം. പഞ്ചാരി മേളത്തിൻ്റെ ഉത്ഭവം തിരുവനം ഊര ദിവസമാണ് നടന്നത് എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 പൂരങ്ങൾക്ക് പഞ്ചാരി മേളമാണ്. തിരുവനന്തപുരത്തെ പഞ്ചാരി പണ്ട് മുതലേ ക്ഷേമമാണ്. അത് കേൾക്കാൻ കേരളത്തിലെ മേളാസ്വാദകർ മുഴുവൻ എത്തുന്ന സ്ഥലമാണ് തിരുവനം പെരുവനം. ആറാട്ടുപുഴ പൂരം ദേവമേളയാണ്. ഈ തിരുവനം ഗ്രാമത്തിലുള്ളവരെല്ലാവരും ആറാട്ടുപുഴ പൂര ദിവസം തിരുവനന്ത് എത്തും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഒരുപാട് കരുതാറുണ്ട്. അച്ഛൻ പെരുവനം ഉപ്പുമര മേള പ്രമാണിയായിരുന്നു. അച്ഛൻ്റെ അമ്മാമൻ പെരുവനം നാരായണമര. അതിൻ്റെ മുൻ തലമുറ പെരുവനം രാമമര പെരുവനം ശങ്കർ. അങ്ങനെ തലമുറകളായി കൈവന്ന സിദ്ധികളാണ് മേളത്തിൽ. അപ്പോൾ പെരുവനത്തിൻ്റെ ഖ്യാതി പെരുവനം ക്ഷേത്രവും പഴയ ക്ഷേത്രോത്സവവും പെരുവനം ആറാട്ടുപുരം തന്നെയാണ് പെരുവനത്തിൻ്റെ പ്രസാദം. ഇതിൽ പെരുവനത്ത് ജനിക്കാൻ കഴിഞ്ഞു ജീവിക്കാൻ കഴിഞ്ഞു ഈ കലാകുടുംബത്തിൽ വളർന്നത് കൊണ്ട് കലാകാരനാവാൻ സാധിച്ചു പൂർവികരെ പോലെ അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ കൂടെ പ്രശസ്തിയായി നേടിയെന്ന് ഞാൻ പറയില്ല. പെരുവനത്തിൻ്റെ പ്രശസ്തി എനിക്ക് പ്രശസ്തനാക്കാൻ സഹായിച്ചു അതാണ് വളരെ എളിമയോടുകൂടി തന്നെയാണ് അത് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പെരുവനത്തെ ഈ പൂരവുമായി ബന്ധപ്പെട്ട മേളത്തിന് അതിലെ പ്രമാണി അല്ലേ ലീഡ് ചെയ്യുന്ന ആൾ അല്ലേ അതിനെ നയിക്കുന്ന ആളിനെ പ്രമാണി എന്നാണ് പറയുന്നത്. അപ്പം ഈ മേളത്തിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇത് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ആസ്വാദനമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ പെരുവനത്തെ പൂരത്തിൻ്റെ സമയത്ത് ഇവിടെ നടക്കുന്ന മേളത്തിൻ്റെ അത്രയും പെർഫെക്ഷൻ വേറെ ഏറ്റവും പെർഫെക്റ്റായിട്ട് നടക്കുന്ന ഒരു മേളം എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് അത് പിന്നെ നേതൃത്വം കൊടുക്കുന്നത് അല്ല ആ മേളത്തിൽ ഇവിടെ നടക്കുന്നതിൽ അല്ലേ. അത് നാല് പൂരം അതും എല്ലാം ലീഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പൊ ഞാൻ 2 പൂരമാണ് ലീഡ് ചെയ്യുന്നത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ പാണ്ഡിമേളം പാണ്ഡിമേളവും ചേർപ്പ് ഭഗവതിയുടെ പഞ്ചാരി മേളം. 4 പൂരത്തിന് ഞാൻ
ഉരതം മുതലയുടെ പോലെ രണ്ടു കൊല്ലം പ്രമാണിയായിട്ടുണ്ട്. ചാത്തകുളം ശാസ്താവിന്റെ പോലെ തന്നെ 16 കൊല്ലം പ്രമാണിയായിട്ടുണ്ട്. പാറാട്ടുപുഴ ശാസ്താവിന്റെ പ്രമാണിയായിട്ട് 15 വർഷമായി. 27 വർഷമായിട്ട് ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ പ്രമാണിയാണ്. അപ്പൊ 4 പൂരങ്ങൾക്ക് റൊട്ടേഷണൽ പ്രമാണിയായിട്ട് അറ്റ് പ്രസന്റ് 2 പൂരത്തിന്റെ പ്രമാണിയാണ്. പക്ഷെ അതൊരു വലിയ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാര്യം അച്ഛനും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പറയുന്നത് അല്ലേ. ഇത് എല്ലാവർക്കും കൈവരുന്ന ഒരു ഭാഗ്യമല്ല. അങ്ങനെ ഒരുപാട് റൊട്ടേഷനിൽ ഇത്രയും കാര്യങ്ങൾക്ക് ഇത്രയും പൂരങ്ങൾക്ക് പ്രമാണിയാവുക എന്നുള്ളത്. പിന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ആ സമയത്തെ അല്ലേ പാറമേക്കാവിൻ്റെ ആ ഒരു മേളം പൂരത്തിന് പ്രമാണിയായിട്ട് എത്ര വർഷമായിരുന്നു? ഞാൻ 37 വർഷമായിട്ട് പങ്കെടുക്കുന്നു. 15 വർഷമായിട്ട് പ്രമാണിയായിട്ട് നടത്തുന്നു. ഇപ്പോൾ പൂരത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ മേളങ്ങളുടെ പ്രാധാന്യവും കൂടിക്കൂടി വരുന്നൊരു സമയമാണ് അല്ലേ. പണ്ടാണെങ്കിൽ തൃപ്പൂണിത്തുറ മുതൽ കോഴിക്കോട് വരെ പൂർവികരൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ കണ്ട സമയത്ത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ആറ്റുകാല് മുതൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരെ മലയങ്കിഴ്, നെയ്യാറ്റിങ്കര, ശർക്കര, ചിറയങ്കിഴ്, മാവേലിക്കര തുടങ്ങിയ കോട്ടയം, കൊല്ലം, ഇപ്പോൾ റീജിയണലായിട്ട് അല്ലേ ഓരോ ക്ഷേത്രങ്ങളിലും ഇപ്പം ക്ഷേത്ര ഉത്സവം എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഇപ്പം പൂരവും മേളവും ഭാഗമായി കഴിഞ്ഞാൽ അവിടെ ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ പത്മശ്രീ ജേതാവിനും അവിടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഉണ്ടാവും. അതായത് അദ്ദേഹം വരിക എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ഭാഗ്യമില്ല. അപ്പോൾ ആ സമയത്ത് പ്രമാണിയായിട്ട് വന്ന് ഇത് ചെയ്തു കൊടുക്കാൻ വ്യാപിച്ച പോലെ തന്നെ വടക്കോട്ടും പയ്യന്നൂര്, സുഖന സമക്ഷേത്രം, തിരുച്ചമ്പലം അങ്ങനെ തുടങ്ങി കോഴിക്കോടിനപ്പുറത്തേക്ക് ആദ്യമൊന്നും ഞങ്ങൾ പോവാറില്ല. ഇപ്പൊ തെക്കോട്ടും വടക്കോട്ടും മേളം പൂരത്തിന്റെ സംസ്കാരം വളർന്നു. മേളം ഒരു അവിഭാജ്യ ഘടകമായി മാറി. അപ്പൊ ഞങ്ങളെ പോലെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ആ പൈതൃക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ പൂരവും മേളവും ഒക്കെ ഇപ്പൊ വ്യാപിക്കുകയാണ് അല്ലെ. പണ്ട് കാലത്ത് ഇത് വളരെ പ്രസിദ്ധമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും അറിയാതെ പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിങ്ങനെ വ്യാപിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഒരു ക്രേസാണ്. നൃത്തം പഠിക്കുന്നു, മൃദംഗം പഠിക്കുന്നു, ഡാൻസ് പാട്ട് പഠിക്കുന്നു എന്ന പോലെ തന്നെ ചെണ്ട പഠിക്കല് കുട്ടികളുടെ ഒരു വലിയൊരു മോഹമായി മാറിയൊരു ഭാഗ്യം. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇതൊന്നും കൈമോശം വരില്ലല്ലോ, അടുത്ത ജനറേഷനിലേക്കും പോകും. പിന്നെ ഇത് ആസ്വദിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ആസ്വാദനം. പിന്നെ അവിടുത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഇങ്ങനെ അതിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു അനുഭൂതിയാണെന്ന് പറയില്ലേ അല്ലേ. ഇത്രയും ആൾക്കാർ ആസ്വദിക്കുന്നു, കണ്ടിങ്ങനെ നിൽക്കുന്നു അല്ലേ. ആ പ്രമാണിയായിട്ട് നിൽക്കുമ്പോൾ മനസ്സിലെന്തായിരിക്കും അപ്പോൾ? അതായത് ഞാനൊരു കലാകുടുംബത്തിൽ ജനിച്ച ഒരു കൊട്ടുകാരനായി ഇതിലൊക്കെ ഒന്ന് ആദ്യം പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു മോഹമായിരുന്നു. മേളത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എന്തോ നേടിയ പോലെയാണ് തൃശ്ശൂപ്പുറത്തിലൊക്കെ ആദ്യം പങ്കെടുക്കുന്നത്. അതിനുശേഷം തൃശ്ശൂപ്പുറത്തിന് പ്രമാണിയായി 99. അതുപോലെ പെരുമനാറാട്ടുള്ള പൂരങ്ങളിലും കേരളത്തിലെ മേളങ്ങൾക്കൊക്കെ ലീഡറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ വർഷങ്ങളായിട്ടിത് പ്രവർത്തിക്കുമ്പോൾ 100-150 കലാകാരന്മാരെ വെച്ച് നമ്മൾ ആ മേളം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, ഒരു സംതൃപ്തി എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ അത്രയും സന്തോഷം. അതായത് നമ്മളുടെ മേളം കേൾക്കുന്ന ആസ്വാദനം നിരവധിയാണ്. ചെറിയ പൂരമായാലും വലിയ പൂരങ്ങളായാലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കലയാണ് മേളം. അത് അവർ വേണ്ടപോലെ ആസ്വദിക്കുമ്പോൾ നമുക്കത് നൽകുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എവിടെയായാലും ആസ്വാദകർ കൂടി വരുന്നുണ്ട്, അവർക്ക് ഇതിനുള്ള വാത്സല്യം പ്രോത്സാഹനമൊക്കെ കൂടുതലാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം അത് നമ്മൾക്ക് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ആ ഒരു ആസ്വാദനം വാക്കുകളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നു എന്ന് പറയാം. ഇത് വലിയൊരു മഹാകാര്യം തന്നെയാണ് വാസ്തവത്തിൽ. ഇങ്ങനെ കുറേ ആൾക്കാരെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു പക്ഷേ ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ആരാധകർ ഇങ്ങനെ കാണുന്നുണ്ടാകും. ഫേസ്ബുക്കും മറ്റ് മീഡിയകളൊക്കെ ഇപ്പൊ എവിടെ ചെല്ലുമ്പോഴും ആൾക്കാര് പണ്ട് സിനിമാ നടന്മാർ വരുമ്പോ ഭയങ്കര ക്രൗഡ് എന്നൊക്കെ അവരെ സ്ക്രീനിൽ കാണും, നേരിട്ട് കാണില്ല. അപ്പൊ നേരിട്ട് കാണുമ്പോ അവരോട് എന്ന് പറഞ്ഞപോലെ ഇപ്പൊ നമ്മള് നേരിട്ട് കാണുന്നുണ്ട് നമ്മളവരുടെ. പക്ഷെ ഞാൻ എത്തിപ്പെടാത്ത മേഖലയില് അവർക്ക് ഞാൻ ഏകദേശം സ്ക്രീനിൽ കാണുന്ന പോലെ ഈ
മാധ്യമങ്ങളിൽ കൂടിയും ചാനലുകളിൽ കൂടി കാണുമ്പോൾ അത്തരം പ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെയധികം ഞങ്ങൾ പേപ്പറിലെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ടി വിയിലെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു വാത്സല്യം കൂടുതൽ അല്ല ശരിക്കും ആ ഒരു ഹീറോ വേർഷിപ്പ് ഉണ്ട് അത് വാസ്തവം തന്നെയാണ് അപ്പം ഇത് ശരിക്കും ഒരു വലിയൊരു ദൈവികമായ കാര്യം എന്താണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു 150 കലാകാരന്മാരെ ഒന്നിച്ച് നിർത്തി ഒരുപക്ഷെ അതിലും കൂടുതലും ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ടല്ലേ ആൾക്കാർ 250 വരെ പോകാറുണ്ട് പറഞ്ഞു അതായത് പെരുവനംപൂരത്തിനൊക്കെ ഒരു 120-150 കലാകാരന്മാർ കൂടിയാൽ 200 കലാകാരന്മാരാണ് സാധാരണ സാധാരണ മേളത്തിന് വേണ്ടത് ഒരു 120 കലാകാരന്മാർ അത് പെരുവനത്ത് ഒരു 200 കലാകാരന്മാർ ഇപ്പൊ ആറാട്ടോട് ശാസ്താവിന്റെ മേള ആറാട്ടോട് കേമായിട്ടാണ് അവിടെ തർക്കപ്പുരത്തിന്റെ പാണ്ഡിമേളവും കേമാണ് പൂരത്തിനുള്ള പഞ്ചാരി മേളവും കേമാണ് അതിന് 200 പരം കലാകാരന്മാർ തിരുവനന്തപുരത്തിന് 100-150 കലാകാരന്മാരാണ് തൃശ്ശൂർ പൂരത്തിനാവുമ്പോ 300 കലാകാരന്മാർ അപ്പൊ ഇതിന്റെ അനുപാതത്തിന്റെ ഇരട്ടി വരെയൊക്കെ അംഗസംഖ്യയാണ് അപ്പൊ ഇതില് റിഗേഴ്സിലില്ലാതെയാണ് നമ്മൾ പങ്കെടുക്കുന്നത് തെക്കുന്നുള്ള കലാകാരന്മാർ വരുന്നുണ്ട് വടക്കുന്നുള്ള കലാകാരന്മാർ വരുന്നുണ്ട് തൃശ്ശൂർ എറണാകുളം പാലക്കാട് പല ജില്ലകളിൽ നിന്ന് വരുന്നത് ഞങ്ങള് ആ ടൈമിൽ അസംബ്ലി ചെയ്യും മേളം കൊട്ടും ഇതിന്റെ വലിപ്പം എന്താണെന്നുണ്ടെങ്കിൽ ആ മേളത്തിന്റെ വലിപ്പമാണ് അതായത് മേളം കമ്പോസ് ചെയ്ത പൂർവീകര് അത് അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടപ്പെടുത്തിക്കണം അപ്പൊ ഇത് പഠിച്ചു വരുന്ന കലാകാരന്മാരാകുമ്പോൾ മേളം തുടങ്ങിയാൽ ഇന്നത് കഴിഞ്ഞാൽ ഇന്നതാണെന്ന് അവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു ഗെയിത്തിന് ആവശ്യമില്ല തമ്മിൽ തമ്മിൽ മാനസികമായിട്ടൊരു സഹകരണം ഉണ്ടാവണം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിനെ അനുസരിച്ച് പ്രവർത്തിക്കാം ഫോളോ ചെയ്യാനുള്ള കഴിവുണ്ടാവോ അതുപോലെ തന്നെ അനുസരിക്കുക എന്നുള്ളതാണ് കലാകാരന്മാർക്ക് ഉണ്ടാവുന്നത് അതിനുള്ള കലാകാരന്മാരാണെങ്കിൽ ഇവരെയൊക്കെ വെച്ച് ഒരു ഗെയിസിലില്ലാതെയാണ് ഞാൻ ഈ ആറാട്ടുപുഴ പൂരത്തിന്റെ കാര്യം പിന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് തൃപ്രയാർ അപ്പൻ അവിടെ വരുന്നു അല്ലെ അദ്ദേഹമാണ് അവിടത്തെ എന്താ പറയുക ഒരു നായകൻ അതായത് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരത്തോടെയാണ് ആറാട്ടുപുഴ ആരംഭിക്കുന്നത് പിന്നെ 23 ദേവി ദേവന്മാരെ അവിടെ രാത്രി 12 തൃപ്രയാർ ദേവരെ അവിടെ വന്നു കഴിഞ്ഞു പിന്നെ നായകൻ ഒരു ഭാഗത്ത് ലക്ഷ്മി ദേവി ശ്രീഭഗവതി പൂരകസമുദ്രി ഇടത്ത് ഭാഗത്ത് ഭൂമിദേവിയാണ് അപ്പൊ കൂട്ടിയെഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് ചടങ്ങാണ് അതിന്റെ കൂടെ അമ്മതുരടിയുടെ കൂടെ ചാത്തപ്പുഴ ശാസ്താവ് കൂടി ഉണ്ട് 4 പ്രധാനപ്പെട്ട ദേവിദേവന്മാരാണ് കുട്ടിയെഴുന്നള്ളിൽ പറഞ്ഞത് 71 ആനകളുണ്ടാവും അപ്പൊ അതില് വൈകുണ്ഠ ദർശനം ശ്രീരാമൻ മഹാവിഷ്ണുവായിട്ട് ഭൂമി ദേവിയും ലക്ഷ്മി ദേവിയും അമ്മദരുടെയും ചേർത്ത് ഈ വൈകുണ്ഠ ദർശനം കാണാനാണ് ദേവീദേവന്മാരും വരുന്നത് ജനങ്ങളും വരുന്നത് എന്നാണ് സങ്കല്പം കുട്ടിയെഴുന്നള്ളിപ്പ് സമയത്ത് പ്രദർശനം വെച്ച് തൊഴുക ദേവരും ഭഗവതിമാരെ ആറാടുന്ന മണ്ഡാരങ്ങളതിലെ ആറാടി അനുഭൂതി അരിയ അല്ലെങ്കിൽ സംതൃപ്തി നേടുക എന്നുള്ളതാണ് ദേവീദേവന്മാരും അതാണ് ചെയ്യുന്നത് മനുഷ്യരും അതാണ് ചെയ്യുന്നത് അപ്പൊ ആറാട്ടുപുഴ പൂരത്തിന് നിർബന്ധമായും അല്ലെ വന്ന് പ്രാർത്ഥിക്കേണ്ട കണ്ടിരിക്കേണ്ടതാണ് അന്ന് ഞാൻ അങ്ങനെ തൃപ്രയാർ അപ്പൻ്റെ അവിടെ പോയപ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞു അത് അന്ന് നട അടച്ചിരിക്കും അല്ലെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആറാട്ട് അവിടുത്തെ നട അടയ്ക്കും സന്ധ്യക്ക് പുറപ്പെടും സന്ധ്യക്ക് തിരിച്ചെത്തുന്നു ശരിക്ക് രാജാവ് പോണത് പോലെ തന്നെയാണ് അല്ലെ രാജകീയമായ പിന്നെ സഞ്ചരിക്കുന്ന വഴികൾ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിലുള്ള സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നുള്ള തേവര് വരമ്പ് എന്ന് പറഞ്ഞ ഒരു വീതിയുള്ള 2 റോഡാണ് തേവര് വരമ്പ് തേവര് തേവരുടെ സ്ഥലത്ത് കൂടി നടക്കുള്ളൂ അപ്പൊ വരമ്പത്ത് മെയിൻ വരമ്പത്ത് കൂടി മാത്രമേ സഞ്ചരിക്കുള്ളൂ വേറെ വഴി മാറി സഞ്ചരിക്കില്ല അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട് അതിപ്പോ ഇന്നും നിലനിൽക്കുന്നു 1432 പൂരമാണ് ഇപ്പോ ഈ 11 ആറാട്ടുപുഴ പെരുവനത്ത് 11 ആറാട്ടുപുഴ പൂരം അത് 1432 പൂരമാണ് അപ്പൊ എത്ര വർഷം പഴക്കമെന്നാലിരിക്കുക അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇത് ദേവീദേവന്മാർ എത്രയോ അതായത് ഈദ് കാണാനായിട്ട് അല്ലെ ദേവീദേവന്മാർ വരുന്ന സ്ഥലത്ത് അപ്പൊ അവരും ദർശിക്കുന്നു അതിനോടൊപ്പം
സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മളും കൂടി പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ വലിയ സങ്കല്പങ്ങളാണ് വാസ്തവത്തിൽ. അപ്പൊ ഇനി അടുത്ത ജനറേഷനിൽ ആരുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അടുത്ത ജനറേഷൻ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പെരുവനത്ത് തന്നെ പെരുവനം സതീശന്മാരാർ, അതുപോലെ തന്നെ പണ്ടാരത്തിലെ കുട്ടന്മാരാർ, വഴുവിന്മാരാർ, അങ്ങനെ തുടങ്ങി നിരവധി കലാകാരന്മാർ ഈ രംഗത്ത് വരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പത്മശ്രീയുടെ കാര്യം, പത്മശ്രീ അതൊരു വലിയ ഒരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ അല്ല, ഈ ഷോ കേസുകൾ മുഴുവൻ ഇങ്ങനെ അവാർഡ്സാണ്, എല്ലാം കുറേ 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 കാര്യങ്ങൾ. ഇതാണ് പത്മശ്രീ അല്ല. ഈ ഒരു കലയിൽ ഇതുപോലെ അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയല്ലേ അല്ലേ? വലിയ കാര്യം. ഇതിനൊക്കെ അർഹരായിരുന്നു, ഈ സംവിധാനങ്ങൾ എത്തിയിരുന്നില്ല. അപ്പൊ അവര് വിതച്ചത് നമ്മളിൽ കൂടെ നമുക്ക് കിട്ടുന്നു, അവർക്കും കൂടി ഉള്ളതാണ്. പൂർവികർക്കും മഹാന്മാരായ പഴയ കലാകാരന്മാർക്കും കൂടി ഉള്ളതാണ്, അവർക്കും കൂടി സമർപ്പിക്കുകയാണ്. അപ്പോ ഇത് കേരളത്തിന്റെ പല്ലാവൂർ പുരസ്കാരമാണ്, സർക്കാരിന്റെ മാധ്യമത്തിനുള്ള പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ഇത് സംഗീത അക്കാദമിയുടെ ഫെലോഷിപ്പ് ആണ്. 2009 ഗുരുവായൂരപ്പൻ പുരസ്കാരം, പിന്നെ പൂർണ്ണപ്രിൻസ് പുരസ്കാരം, ആറാട്ടുപോൾ ശാസ്ത്ര പുരസ്കാരം, ഇങ്ങനെ ഇവിടെ പുരസ്കാരങ്ങളുടെ നിരയാണ്. അതായത് ഇവിടെ ഈ അലമാരയിലൊന്നും ഒതുങ്ങില്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ. പക്ഷെ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അതൊക്കെ കാണുന്നത്. തിരുവനത്ത് വന്നത് ഒട്ടും വെറുതെ ആയില്ല. നമ്മളുടെ ഒരു മഹാഭാഗ്യമാണ് പത്മശ്രീ ശ്രീ കുട്ടന്മാര അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത്. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പങ്കിട്ടു. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല, ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അല്ലേ മേളം ജീവചരിത്രം മേളപ്പെരുക്കം അദ്ദേഹത്തിൻ്റെ 60th അല്ലേ പിറന്നാളിനോടനുബന്ധിച്ച് പത്മശ്രീ പെരുവനം കുട്ടൻ മാരാരുടെ ജീവിതത്തിലൂടെ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇത് പെരുവനത്തിന്റെ